Hi friends, welcome to Laze Media. இந்த പറയാன உதேசிக்கின்றது நம்ம ஒரு பப்பிக்கு ஆதியவாயிட்டு neck collar introduce ചെയ്യുന്നതാണ്. அது ஒரு 2 மாசம் 3 மாசம் சமயத்தக்கே சுகமாய் introduce ചെയ്യാവുന്നதே உள்ள വലിയ weight இல்லாத ஒரு neck collar வேணும்னே உள்ள. ஆதி இட்டு கொடுக்கும்போது ஒருவாடு irritations ഒക്കെ കാണിക്കാറുണ്ട്. அது ഒഴിവാക്കിയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ഞാൻ ഇവിടെ യൂസ് ചെയ്ത ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ എൻ്റെ വൈഫ് ഉണ്ടാക്കിയ നെക്ക് കോളറാണ് ക്ലോത്തിൻ്റെയൊക്കെ മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിരുന്നു അതേപോലെ പപ്പിക്ക് ഒരു വിധത്തിലുള്ള അസ്വസ്ഥതകളും ഉണ്ടായിരുന്നില്ല ഇനി അസ്വസ്ഥത ഇല്ലാതെ ഇതെങ്ങനെ ഇട്ട് കൊടുക്കുക എന്നുള്ളതും കൂടെ എന്തായാലും പറയാം അത് കൂടാതെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കമൻസും മെസ്സേജസും ഒക്കെ ഇതെങ്ങനെയാണ് ഈ വീട്ടിൽ നെക്ക് കോളർ ഉണ്ടാക്കാമെന്നുള്ളത് പലർക്കും ലോക്ക്ഡൗൺ ആണ് കണ്ടെയ്ൻമെന്റ് സോൺ ആണ് അതുകൊണ്ട് ഷോപ്പ് തുറക്കുന്നില്ല ഓർഡർ ചെയ്തിട്ട് കിട്ടാത്തവരുണ്ട് അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ എനിക്ക് തോന്നിയത് ഞാൻ നേരത്തെയൊക്കെ ഓർഡർ ചെയ്തോ കട ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു ഇട്ടിരുന്നത് പക്ഷെ ആദ്യമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഈ ക്ലോത്തിൻ്റെ ലൈറ്റ് വെയ്റ്റ് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു കാരണം അസ്വസ്ഥതകൾ ഉണ്ടാകത്തില്ല അതുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ആവും ഒരു സാധനം എന്ന് പറയുന്നത് അയാളുടെ ഡെയിലി ലൈഫിൻ്റെ ഭാഗമായിട്ട് മാറും പിന്നെ നമുക്ക് വേറെ മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ വലിയ പ്രശ്നം കാണിക്കത്തില്ല അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കുന്ന ഈ നെക്ക് കോളർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതേപോലെ തന്നെ ഇത് എങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ആദ്യമായിട്ട് നമുക്ക് ഇതേപോലുള്ള 3 തുണി വേണം വീതി ഏകദേശം 3 ഇഞ്ച് നീളം എന്ന് പറയുന്നത് നമ്മുടെ ഡോഗിൻ്റെ നെക്കിൻ്റെ സൈസിൽ നെക്കിൻ്റെ സൈസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ 2 എൻഡും കൂടെ കൂട്ടിച്ചേർത്ത് വയ്ക്കുമ്പോൾ ഡോഗിൻ്റെ നെക്കിൽ നല്ല രീതിയിൽ ഫിക്സായിട്ട് കിടക്കണം അധികം ടൈറ്റും ആകരുത് അധികം ലൂസും ആകരുത് ഈ കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുക ഇവിടെ 2 കളറാണ് എടുത്തേക്കുന്നത് 2 ബ്ലൂവും 1 പിങ്കും ഇപ്പോൾ നിങ്ങൾക്ക് 3 കളർ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം നമ്മുടെ ഡോഗിൻ്റെ കളർ കോമ്പിനേഷൻ അനുസരിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അത് ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതിങ്ങനെ ഓരോ തുണിയും ഇങ്ങനെ മടക്കുക പകുതിക്ക് വെച്ചിട്ട് മടക്കിയിട്ട് ഈ വിരൽ കാണിക്കുന്നിടത്ത് കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്യണം തയ്യൽ മെഷീൻ ഉള്ളവർ അതിൽ സ്റ്റിച്ച് ചെയ്യുക അല്ലാത്തവർ സൂചിയും നൂലും ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യാം ഒരു പ്രശ്നവുമില്ല നല്ലോണം തന്നെ കിട്ടും നമുക്ക് തയ്യൽ മെഷീൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തയ്യൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുന്നതേ ഉള്ളൂ ഇതില്ലാത്തവർ എന്ത് ചെയ്യണം എന്നുള്ള കമൻറ്റ് എൻ്റെ ആവശ്യമില്ല കൈ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക ഇതിപ്പോൾ 3 എണ്ണവും നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തു സ്റ്റിച്ച് കാണാമെന്ന് തോന്നുന്നു 3 പീസിലും സ്റ്റിച്ച് വീണിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത് ഓരോ എൻഡിൽ നിന്ന് ദാണ്ട് ഇങ്ങനെ ഒരു സ്ക്രൂ ഡ്രൈവറോ പപ്പടം കുത്തിയോ അല്ലാന്നുണ്ടെങ്കിൽ ഈർക്കിലോ എല്ലാം വെച്ചിട്ട് ഇങ്ങനെ കുത്തി അകത്തൂടെ എടുത്ത് ഒരു എൻഡെന്ന് പറയുന്ന കുത്തി അകത്തൂടെ എടുത്ത് അപ്പുറത്തെ സൈഡിൽ കൊണ്ടുവരും ഇതെന്ന് പറയുന്നത് ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം കാണാതെ അകത്ത് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും ഉണ്ടല്ലേ ഇങ്ങനെ വലിച്ചു കഴിയുമ്പോൾ വേണ്ട സ്റ്റിച്ചെല്ലാം അങ്ങ് അകത്ത് പോയി അകത്ത് പോയിട്ട് നല്ല രീതിയിൽ കിട്ടും ഓരോ പീസിലും ഇങ്ങനെ ചെയ്യുക ഓരോ പീസിലും ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേണ്ട എല്ലാം കൂടെ ഏതാ ഇതേപോലെ കിട്ടും ഇപ്പം നല്ല ഭംഗിയായിട്ടുണ്ട് 3ഉം അത് കിട്ടി ഇനി ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ 3ഉം കൂടെ ചേർത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യും ഒരു എൻഡ് അങ്ങനെ ചെയ്യുമ്പോൾ സിംഗിൾ കളർ ഉണ്ടെങ്കിൽ അത് നടുക്ക് വരുന്ന വിധത്തിൽ വെക്കാൻ നോക്കുക ഇങ്ങനെ വെച്ചിട്ട് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യുക 3ഓ 4ഓ ഒക്കെ ഇട്ടിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്തോ ഇളകി പോകരുത് ഒരാളൊക്കെ ഹെൽപ്പിനുണ്ടെങ്കിൽ ഈ സ്റ്റിച്ച് ഇല്ലെന്നുണ്ടെങ്കിലും ഒരു എൻ്റെ ആടെ കൈ പിടിക്കാൻ കൊടുത്താൽ മതി നമുക്കിത് പിന്നെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൂടി പിന്നത്തില്ലേ അതേപോലെ സ്റ്റിച്ച് പക്ഷെ കെട്ടിടുന്നതിനാണ് നല്ലത് നമുക്ക് ഹെൽപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പോൾ ഇളകി പോകത്തില്ല ഇപ്പോൾ ഈ കഥകിൽ ഇങ്ങനെ ആ എൻ്റെ കെട്ടിയിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് പിന്നാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ എൻ്റെ പിടിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ അത് നിങ്ങളുടെ ഇഷ്ടം അതിനുശേഷം നമ്മൾ ലേഡീസൊക്കെ മുടി പിന്നത്തില്ലേ അതേപോലെ ഇങ്ങനെ പിന്നി എടുക്കുക നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വരണമെന്നേ ഉള്ളൂ അല്ലെ ലൂസാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഭംഗിയില്ലാത്ത വിധത്തിലായി പോകും അതേപോലെ ടൈറ്റ് ചെയ്ത് പിന്നെ ഇപ്പോൾ ബോയ്സൊക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വീട്ടിൽ ലേഡീസ് ഉണ്ടെങ്കിൽ അവരെ കൊണ്ടോ അമ്മമാരെ കൊണ്ടോ ഒക്കെ ചെയ്യിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ചെയ്ത് തരും നമ്മൾ ചെയ്ത അത്രയ്ക്ക് കറക്റ്റ് ആവത്തില്ല ഇത് കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഞാനും ചെയ്ത് നോക്കിയിട്ട് കിട്ടിയില്ലായിരുന്നു ഇങ്ങനെ ആ ലാസ്റ്റ് എൻഡ് വരെയും ഇങ്ങനെ പിന്നി പോവുക എൻഡിലെത്തി കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ എങ്ങനെയാണോ സൂചി വെച്ചിട്ട് തയ്യലിട്ടത് ഈ തീരുന്ന എൻഡിലും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇളകത്തില്ല ഇത് കണ്ടില്ലേ ഇതാണ്ട് ഇതേപോലെ സൂചി വെച്ചിട്ട് ആ എൻഡിൽ സ്റ്റിച്ച് ഇടുക ഈ എൻഡ് നല്ല ടൈറ്റായിട്ട് സ്റ്റിച്ച് വേണം ഒരു 3ഓ 4ഓ 5ഓ ഒക്കെ കെട്ടിട്ടു എന്താ ചെയ്ത് കഴിഞ്ഞാലും ഇളകരുത് അത്രയേ ഉള്ളൂ
ഇത് കഴിഞ്ഞിട്ട് ഇതേപോലെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. ഇതിൽ ഇപ്പോൾ നമ്മളെടുത്തതിൽ ഏതെങ്കിലും ഒരു കളർ എടുക്കുക. ഇപ്പോൾ രണ്ടിൻ്റെയും കൂടെ ജോയിൻ ചെയ്യുന്നിടത്ത് ഒരു അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇതേപോലെ മടക്കി നേരത്തെ കൂട്ടി സ്റ്റിച്ച് ചെയ്യുന്നു. ഇതും നേരത്തെ പറഞ്ഞ പോലെ കൈത്തയ്യലിടാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നേരത്തെ കൂട്ടി സ്റ്റിച്ച് അകത്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കുത്തി ഇപ്പുറത്തൂടെ എടുക്കുന്നു. ഇപ്പോൾ ഈ തയ്ച്ച ഭാഗവും അകത്ത് പോകും, കണ്ടില്ലേ? ഇതുപോലെ ഇത് നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ മടക്കിയിട്ട് ഒരു തവണയും കൂടെ നമ്മൾ മടക്കിയിട്ട് ഇതേപോലെ ഒരു സ്റ്റിച്ചും കൂടി ഇടുക. സ്റ്റിച്ചിട്ടു, ഇനി ഇപ്പം ചെയ്ത അതേ കാര്യം തന്നെ ഒന്നുകൂടെ മറിച്ചിടുക. സ്റ്റിച്ചകത്ത് പോകാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ മറിച്ചിടണം. ഓക്കെ, ഏകദേശം ഒരു 80% നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു. ഇനി ജോയിൻ ചെയ്താൽ മതി. ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ജോയിൻ ചെയ്യാൻ പോകുന്ന ഭാഗം കാണാൻ പറ്റാത്ത വിധത്തിൽ സീലാകാൻ വേണ്ടിയിട്ടാണ്, കണ്ടില്ലേ? ഇനി ഇപ്പോൾ ഈ തയ്ച്ച സാധനം നമ്മൾ ആ നേരത്തെ ആ പിന്നി എടുത്ത ആ പീസ് ഇല്ലേ, അതിൻ്റെ ഒരു എൻഡി കൂടെ കയറ്റുക. ഒരു എൻഡി കൂടെ കയറ്റി ഇത് ഏകദേശം ഇതിന് ടൈറ്റായിട്ടുള്ള വിധത്തിലാണ്. അത് കഴിഞ്ഞിട്ട് രണ്ട് എൻഡിയും കൂടെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഈ സ്റ്റിച്ച് നല്ല സ്ട്രോങ് ആയിരിക്കണം. ഇത് നമുക്ക് തയ്യൽ മെഷീനിൽ ഇടാൻ പറ്റത്തില്ല, കാരണം കട്ടിയുള്ള ഭാഗമാണല്ലോ അവിടെ, സൂചിയൊന്നും കയറത്തില്ല. അപ്പോൾ നല്ല കട്ടിയുള്ള ഒരു സൂചി വെച്ചിട്ട് സ്റ്റിച്ച് ഇടുക. എത്ര സ്റ്റിച്ച് എത്ര ടൈറ്റായിട്ട് ചെയ്യാവോ അത്രയും ടൈറ്റായിട്ട് ചെയ്യുക. നമ്മൾ ഇപ്പോൾ ഈ എടുത്തിരിക്കുന്ന തുണിയുടെ സെയിം കളറ് നൂലാണെന്നുണ്ടെങ്കിൽ അല്ലയായിട്ട് അറിയാത്തതൊന്നുമില്ല. ഇപ്പം നേരത്തെ ചെയ്ത പീസിൻ്റെ ആവശ്യവുമില്ല, ഇപ്പോൾ ഒരു ഇച്ചിരി ഭംഗിക്ക് വേണ്ടി ചെയ്തെന്നേ ഉള്ളൂ. ഇനി നേരത്തെ നമ്മൾ ആ അങ്ങോട്ട് കയറ്റിയിട്ട പീസില്ലേ, അത് ആ സ്റ്റിച്ചുള്ള ഭാഗത്ത് കൊണ്ട് അങ്ങ് ടൈറ്റ് ചെയ്തു. ഇനി അഥവാ നിങ്ങൾ തയ്ച്ചത് ഇവിടെ ടൈറ്റല്ല, ലൂസായിട്ട് കിടക്കുവാണെന്നുണ്ടെങ്കിൽ അവിടെ സെയിം കളർ നൂല് വെച്ചിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി ഈ കാണിക്കുന്ന ഭാഗം. അതല്ലാന്നുണ്ടെങ്കിൽ കടയിൽ ഫാബ്രിക് ഗ്ലൂ കിട്ടും, ഗ്ലൂ കാണിച്ച് വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ടൈറ്റായിട്ട് ഇരുന്നുള്ളൂ. ഇപ്പോൾ ഏകദേശം അവസാനത്തേണ്ട നമ്മുടെ പ്രോഡക്റ്റായി, നല്ല ഭംഗിയായിട്ടുള്ളതുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡോഗിനും ഇത് തന്നെ ചെയ്തു നോക്കുക. ഞാൻ ഇതിട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു രീതിയിലാണ് പറയുന്നത്, പലരും പല രീതിയിലായിരിക്കും. ഞാൻ ആദ്യം എൻ്റെ കയ്യിൽ ഇനി കോളർ ഇങ്ങനെ ഇടും, ഇട്ടിട്ട് കയ്യിൽ ട്രീറ്റ് വയ്ക്കും. ട്രീറ്റ് വെച്ചിട്ട് ഈ ട്രീറ്റ് പപ്പിക്ക് കൊടുക്കും. പപ്പി ഇങ്ങനെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പതുക്കെ നൈസിൽ ഇതിങ്ങനെ കഴുത്തിലോട്ട് ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുക്കുമ്പം ആ പപ്പി ഈ ട്രീറ്റിലായിരിക്കും ശ്രദ്ധ. ഇത് കഴുത്തി വീണ കാര്യം അറിയാത്ത വിധത്തിലാണ് ചെയ്യുന്നത്. ഇനി അറിഞ്ഞു കഴിഞ്ഞാലും ആദ്യത്തെ ഒരു 5-10 മിനിറ്റ് ആയിരിക്കും ഇയാൾ പുതിയൊരു സാധനം വന്ന് വീഴുമ്പോൾ ഇറിറ്റേഷൻസ് ഉണ്ടാവുന്നത്. ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോകാറാണ് പതിവ്. ഈ 5-10 മിനിറ്റ് നമ്മൾ ഇയാളുടെ ശ്രദ്ധ ഇതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഇത് കടിച്ചു പൊട്ടിക്കുന്ന ശീലമൊക്കെ പതുക്കെ ഇല്ലാതാവുക. ശ്രദ്ധിക്കത്തില്ല പിന്നെ പിന്നെ, കാരണം ഇത് വെയിറ്റും ഇല്ലല്ലോ. അസ്വസ്ഥത ഇല്ലാത്ത ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ പിന്നെ ശ്രദ്ധിക്കത്തില്ല. അപ്പം ആദ്യത്തെ ഒരു 10 മിനിറ്റ് നമ്മൾ വേറെ കളികളിലും അതേപോലെ തന്നെ ട്രീറ്റ് കൊടുക്കുന്നതിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ ഡൈവേർട്ട് ചെയ്ത് വിടുക. അതിനുശേഷം ഇതുമായിട്ട് അങ്ങനെ നടന്നോളും. അപ്പോൾ അത് ചെയ്യുന്നതെന്ന് കാണിക്കാം.